ആകാശവാണി നമസ്കാരം പ്രാദേശിക അനിൽകുമാർ പ്രധാന വാർത്തകൾ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ രാജ്യം മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്രസംഘം നാളെ മുതലപ്പൊഴി സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് കേരള പോലീസ് നാളെ വാവുബലി പിതൃതർപ്പണത്തിനൊരുങ്ങി ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും വിംബിൾഡൺ ടെന്നീസിന്റെ പുരുഷ വിഭാഗം ഫൈനൽ ഇന്ന് കിരീട പോരാട്ടം കാർലോസ് സൽക്കാരസും നോവാക് ജോക്കോവിച്ചും തമ്മിൽ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ രാജ്യം മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ചരിത്രപരമായ മുന്നേറ്റം ഭാരതം കാഴ്ചവെക്കുന്ന സമയത്ത് സിവിൽ സർവീസിൽ എത്തുന്നവർ ഭാഗ്യവാന്മാരാണെന്നും അദ്ദേഹം പറഞ്ഞു സിവിൽ സർവീസ് പരീക്ഷകളിൽ വിജയിച്ചവരെ ആദരിക്കുന്നതിനായി സങ്കല്പ കേരള ചാപ്റ്റർ സംഘടിപ്പിച്ച സാദരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി ശാസ്ത്ര സാങ്കേതികവിദ്യ ഭാരതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം മുതലപ്പുഴയിലെ നിരന്തര അപകടങ്ങൾക്ക് പരിഹാരം തേടാൻ കേന്ദ്രസംഘം സ്ഥലം സന്ദർശിക്കും നാളെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനൊപ്പം വിദഗ്ദ്ധ സംഘം മുതലപ്പുഴയിലെത്തും ഫിഷറീസ് ഡെവലപ്മെന്റ് കമ്മീഷണർ ഫിഷറീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സിഐഎസ്ഇഎഫ് ഡയറക്ടർ എന്നിവരാണ് സംഘത്തിലുള്ളത് അപകടങ്ങൾ തുടർച്ചയാകുന്ന മുതലപ്പുഴയിലെ സ്ഥിതിഗതികൾ ശ്രീ വി മുരളീധരൻ കേന്ദ്ര ഫിഷറീസ് മന്ത്രി പരശോത്തം രൂപാലയെ ധരിപ്പിച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര ഇടപെടൽ കഴിഞ്ഞയാഴ്ച വള്ളം മറിഞ്ഞ് നാല് മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു സംസ്ഥാനത്ത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വ്യാജ വീഡിയോ കോളിലൂടെ പണം തട്ടിയ സംഭവം ആദ്യമായി റിപ്പോർട്ട് ചെയ്തതായി കേരള പോലീസ് ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചു ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ കോളുകൾ ലഭിച്ചാലുടൻ വിവരം കേരള സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറായ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യത്തിൽ അറിയിക്കുക ഈ സേവനം മണിക്കൂറും ലഭ്യമായിരിക്കും തിരുവനന്തപുരം നാഗർകോവിൽ കന്യാകുമാരി റെയിൽപാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി പാറശാല മണ്ഡലവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ത്വരിതപ്പെടുത്താൻ മന്ത്രി വി അബ്ദുറഹ്മാൻ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ തീരുമാനിച്ചു പാറശാല മുതൽ അമരവിള കണ്ണൻകുഴി വരെയുള്ള ഭാഗങ്ങളിൽ മേൽപ്പാലവും അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണവും സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തു സി കെ ഹരീന്ദ്രൻ എം എൽ എ ദക്ഷിണ റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു ഈ വർഷം അവസാനത്തോടെ സംസ്ഥാനത്തെ എല്ലാ ആദിവാസി മേഖലകളിലും ഇന്റർനെറ്റ് സൌകര്യം സജ്ജമാക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു അട്ടപ്പാടിയിൽ പ്രീ മെട്രിക് ഹോസ്റ്റൽ വനിതാ നോട്ട് ബുക്ക് നിർമ്മാണ യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സാക്ഷരതയിൽ കേരളമുണ്ടാക്കിയ നേട്ടം ഡിജിറ്റൽ സാക്ഷരതയിലും ആവർത്തിക്കാനാകണം ഇല്ലെങ്കിൽ പിന്നാക്ക വിഭാഗത്തിലുള്ളവർ കൂടുതൽ പിന്തള്ളപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ഏക സിവിൽ കോഡ് വിഷയത്തിൽ നടന്ന സെമിനാർ പൊളിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആരോപിച്ചു സെമിനാറിനെതിരെ കുപ്രചരണം നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു വനിതകളുടെ സാന്നിധ്യം കുറവെന്ന പരാതി സെമിനാറിന്റെ ശോഭ കെടുത്താനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാസർഗോഡ് ജില്ലയിലെ വെസ്റ്റ് എളേരി പഞ്ചായത്തിലെ പന്നിഫാമിൽ ആഫ്രിക്കൻ പന്നിപ്പനി മൃഗസംരക്ഷണ വകുപ്പ് സ്ഥിരീകരിച്ചു മനുഷ്യരിലേക്ക് പകരില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ കാസർഗോഡ് വെസ്റ്റ് വെസ്റ്റളിരി പഞ്ചായത്തിലെ പന്നികളിൽ ആഫ്രിക്കൻ സൈൻ വീവർ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അടിയന്തര പ്രതിരോധ നടപടികൾക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഉത്തരവിട്ടു രോഗവ്യാപനം തടയുന്നതിനുള്ള അടിയന്തര പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടും രോഗപ്രഭവ കേന്ദ്രത്തിന് പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്ത് പന്നികളുടെ കാശാപ്പ് ഇറച്ചി വിൽപ്പന എന്നിവ മൂന്ന് മാസത്തേക്ക് നിരോധിച്ചുകൊണ്ടും ജില്ലാ കലക്ടർ ഉത്തരവിട്ടു രോഗത്തിന്റെ പ്രഭവ കേന്ദ്രത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള പന്നികളെ അടിയന്തിരമായി കൊണ്ടെടുക്കി മാനദണ്ഡങ്ങൾ പ്രകാരം മറവ് ചെയ്യുന്നതിനും പ്രഭവ കേന്ദ്രത്തിന് പുറത്ത് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ രോഗനിരീക്ഷണം ഏർപ്പെടുത്തുന്നതിനുള്ള നടപടി കാസർഗോഡ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ സ്വീകരിക്കണമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കി കണ്ണൂർ പയ്യന്നൂരിൽ നടന്നുവരുന്ന തുരീയം സംഗീതോത്സവം ഇന്ന് സമാപിക്കും വൈകിട്ട് സമാപന സമ്മേളനത്തെ തുടർന്ന് പഞ്ചരത്ന കീർത്തനാലാപനവും ഉണ്ടാകും ഈ വാർത്തകൾ ആകാശവാണിയിൽ കർക്കിടക വാവ് ഒരുങ്ങി ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും സംസ്ഥാനത്ത് ബലിതർപ്പണത്തിന് കൂടുതൽ പേരെത്തുന്ന തിരുവല്ലം പരശുരാമ ക്ഷേത്രം വർക്കല പാപനാശം ശംഖുമുഖം അരുവിപ്പുറം തിരുനാവായ നാവാമുകുന്ദേത്രം പെരുമ്പാവൂർ ചേലാമറ്റം ആലുവ ശിവക്ഷേത്രം വയനാട് തിരുനെല്ലി ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഇന്ന് രാത്രി പത്ത് ഇരുപത്തിയഞ്ച് മുതൽ വാവ് തുടങ്ങുന്നതോടെ ബലിമണ്ഡപത്തിൽ ബലി അർപ്പിക്കാം ശിവഗിരി മഠത്തിൽ നാളെ രാവിലെ ആറ് മണി മുതലും അരുവിപ്പുറത്ത് പുലർച്ചെ അഞ്ച് മണി മുതലും ബലിതർപ്പണം ആരംഭിക്കും തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ ഒൻപത് ബലിമണ്ഡപങ്ങളിലായി മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള ഒരുക്കിയിരിക്കുന്നത് പുലർച്ചെ സൗകര്യമാണ് ആരംഭിക്കുന്ന ചടങ്ങുകൾക്ക് പുരോഹിതന്മാർ നേതൃത്വം നൽകും സംഘമുഖത്ത് നിയന്ത്രണങ്ങളോടെ ബലിതർപ്പണം നടത്താൻ കളക്ടർ അനുമതി നൽകിയിട്ടുണ്ട് ബ്രിഥതർപ്പണത്തിനായി വ്രതമനുഷ്ഠിക്കുന്നവർ ഇന്ന് ഒരിക്കൽ ആചരിക്കുന്നു കൊല്ലം ജില്ലയിലെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ബലിക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രത്തോടനുബന്ധമായുള്ള സാമുദ്ര സ്നാനഘട്ടത്തിൽ കർക്കടക വാവുബലി തർപ്പണത്തിന് ആയിരങ്ങൾ എത്തും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശ്വഹിന്ദു പരിഷത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ വിശ്വാസികൾക്ക് ബലിയിടാൻ വിപുലമായ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് മുണ്ടക്കിൽ പാപനാശം അഷ്ടമുടി ത്രിവേണി സംഗമം എന്നിവിടങ്ങളിലും ബലി അർപ്പിക്കാൻ ആയിരങ്ങൾ എത്തും കർക്കിടകമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും കർക്കിടക വാവ ദിവസമായ നാളെ പുലർച്ചെ നാല് മുതൽ പമ്പയിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും കർക്കിടകമാസ പൂജയ്ക്ക് നട തുടങ്ങിയിരിക്കുന്ന അവസരത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്താനാകുന്നത് അപൂർവമായതിനാൽ പമ്പയിൽ വൻ തിരക്ക് നാളെ പ്രതീക്ഷിക്കുന്നുണ്ട് ബെലി ഡാൻ മണൽപ്പുറത്ത് കൂടുതൽ ബലിപ്പുരകൾ ദേവസ്വം ബോർഡ് അനുവദിച്ചു പമ്പ നദിയിലെ ജലനിരപ്പ് നിരീക്ഷിക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും ഫയർഫോഴ്സ് ക്രമീകരണങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടെ ഏർപ്പെടുത്തും മംഗള വിദഗ്ധരുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി ബ്ലോക്കിൽപ്പെട്ട വിവിധ പഞ്ചായത്തുകളിൽ ഔഷധ സസ്യകൃഷിക്ക് തുടക്കമായി ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലത്താണ് ഔഷധ സസ്യകൃഷി നടപ്പാക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ വോ ശശിധരൻ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ പത്ത് ഏക്കറിലും കണ്ണപുരം ഏഴോം പഞ്ചായത്തുകളിൽ ഏഴര ഏക്കർ വീതവും ഉൾപ്പെടെയാണ് ഔഷധ സസ്യകൃഷി നടപ്പാക്കുന്നത് കല്യാശ്ശേരി മണ്ഡലത്തിൽ നൂറ് ഏക്കറിൽ ഔഷധ കൃഷി വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് എം വിജിൻ എം പറഞ്ഞു പതിനാറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് ഇതിനായി അനുവദിച്ചത് നിലം ഒരുക്കലിനും മറ്റുമായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനമാണ് പ്രയോജനപ്പെടുത്തുന്നത് അതോടൊപ്പം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കർഷകരുടെ ഗ്രൂപ്പുകൾ രൂപീകരിക്കും നിരവധി പേർക്ക് തൊഴിൽ സാധ്യത ലഭിക്കുന്നതിനോടൊപ്പം കർഷകർക്ക് വിപണനത്തിനുള്ള സഹായവും ഉറപ്പുവരുത്തുന്നതിന് സൊസൈറ്റിയും രൂപീകരിക്കും ഔഷധഗ്രാമം പദ്ധതിയുടെ നടിയൽ ഉദ്ഘാടനം എരിപുരം തടത്ത് എം നിർവഹിച്ചു നാലേക്കർ സ്ഥലത്ത് കുറുന്തോട്ടി ചെടി നട്ട് കൊണ്ടായിരുന്നു ഉദ്ഘാടനം പിലാത്തറ ഹോപ്പിനു സമീപം രണ്ടര ഏക്കറിൽ വിത്തിട്ട് തയ്യാറാക്കിയ ചെടികളാണ് നട്ടുപിടിപ്പിക്കുന്നത് വയനാട് വെണ്ണിയോട് അമ്മ കുട്ടിയോടൊപ്പം പുഴയിൽ ചാടിയ സംഭവത്തിൽ കുട്ടിയുടെ മൃതദേഹവും കണ്ടെത്തി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അമ്മ ദർശന കുട്ടിയുമായി പുഴയിൽ ചാടിയത് ദർശനയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിറ്റേ ദിവസം മരിക്കുകയായിരുന്നു ചാടിയ നിന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് രാവിലെ മൃതദേഹം വെള്ളത്തിൽ നിന്ന് പൊങ്ങുകയായിരുന്നു അന്തരിച്ച പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിക്ക് ആദരസൂചകമായി കൊച്ചി മെട്രോയുടെ ഇടപ്പള്ളി സ്റ്റേഷനിൽ ഇന്ന് വൈകിട്ട് ആറു മണിവരെ കലാകാരന്മാർ ഒത്തുചേർന്ന് നമ്പൂതിരി വരയാദവ് നടത്തുന്നു ചിത്രകാരനും ശില്പിയുമായ ഡാവിഞ്ചി സുരേഷിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയഞ്ചോളം കലാകാരന്മാർ ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച ചിത്രങ്ങൾ വലിയ ക്യാൻവാസുകളിൽ പുനരാവിഷ്കരിക്കും അഗ്നിബാധ തടയുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ സുരക്ഷാ മുൻകരുതലുകൾ കർശനമാക്കാൻ തീരുമാനം കെട്ടിടങ്ങൾ മാളുകൾ വ്യവസായ യൂണിറ്റുകൾ ഫ്ളാറ്റുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി തീപിടുത്ത സാധ്യതയുള്ള കെട്ടിട സമുച്ചയത്തിൽ ഒരുക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നത് പരിശോധിക്കാനും അഗ്നിബാധ തടയുന്നതിനായി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കാനുമാണ് നിർദ്ദേശം അറിവുണ്ടെങ്കിൽ ആർക്കും മികച്ച ശാസ്ത്രജ്ഞയാകാൻ കഴിയുമെന്നും അതിന് ലിംഗഭേദമില്ലെന്നും മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ഡോക്ടർ ടെസി തോമസ് ആലപ്പുഴ ഇന്നർ വീൽ ഭാരവാഹികളുടെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മീറ്റ് ദി മിസൈൽ വുമൺ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ വിംബിൾഡൺ ടെന്നീസിന്റെ പുരുഷ വിഭാഗം കലാശ പോരാട്ടം എന്ന ലോക ഒന്നാം നമ്പർ താരം കാർലോസ് അൽക്കാരസും നിലവിലെ ചാമ്പ്യൻ നോവാക് ജോക്കോവിച്ചും കിരീടത്തിനായി ഏറ്റുമുട്ടും ഇന്ത്യൻ സമയം വൈകിട്ട് മത്സരം സെമിഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറെ നേരിട്ടുള്ള സെറ്റുകളിൽ മറികടന്നാണ് ജോക്കോവിച്ച് ഒൻപതാം ബിംബിഡൻ ഫൈനലിന് യോഗ്യത നേടിയത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ രാജ്യം മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്രസംഘം നാളെ മുതലപ്പുഴ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് കേരള പോലീസ് നാളെ പിതൃതർപ്പണത്തിനൊരുങ്ങി ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും വിംബിൾഡൺ ടെന്നീസിന്റെ പുരുഷ വിഭാഗം ഫൈനൽ ഇന്ന് കിരീട പോരാട്ടം കാർലോ സൽക്കാരസും നോവാക് ജോക്കോവിച്ചും തമ്മിൽ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത